ബിഎസ്എസ്പി കോതമംഗലം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം നടന്നു. പിഎഫ്ആർഡിഎ നിയമം റദ്ദ് ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉടൻ നടപ്പിലാക്കുക, പെട്രോൾ ഡീസൽ വില നിർണയാധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ പതാക ഉയർത്തി ആരംഭിച്ച സമ്മേളനം കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് യുവജന സംഘടനാ രംഗത്തും ഈ കോതമംഗലത്ത് പ്രവർത്തിക്കുമ്പോൾ വിവിധ മേഖലകളിൽ വിവിധ ഓഫീസുകളിൽ സർവീസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു ആത്മബന്ധം ഈ സംഘടനയുമായും സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരുമായിട്ട് ജോയിന്റ് സെക്രട്ടറി എ ആർ വിലാസിന് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് വി മുരളീധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പി എഫ് ആർ ഡി എ നിയമം റദ്ദു ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉടൻ നടപ്പിലാക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിക്കുക, മെഡിസിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുക, പെട്രോൾ ഡീസൽ വില നിർണയാധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കുക, വർദ്ധിപ്പിച്ച ഔഷധവില പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ബ്ലോക്ക് കൌൺസിൽ അംഗം എം കെ കുഞ്ഞുമുഹമ്മദ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ മൈദീൻ, വനിതാവേദി കൺവീനർ സി കെ പത്മകുമാരി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കെ പി മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ ടി മത്തായിക്കുഞ്ഞ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചർച്ചയിൽ പീറ്റർ പാലക്കുഴി, ടി കെ ജമാലുദ്ദീൻ, ജോർജ് ഇമ്മാനുവൽ, എൻ അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു. 2022-23 വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ചെറുവട്ടൂർ നാരായണൻ, വൈസ് പ്രസിഡന്റുമാരായ ജോസ് ചോലിക്കര, പി ജെ ഗ്രിഗറി, കെ കെ രാമകൃഷ്ണൻ, ട്രഷറർ കെ ടി മത്തായിക്കുഞ്ഞ്, സെക്രട്ടറി കെ പി മോഹനൻ, ജോയിന്റ് സെക്രട്ടറിമാരായി കെ ജി തോമസ്, എം എം ഗോപാലകൃഷ്ണ കർത്ത, എ ആർ വിലാസിനി, ഓഡിറ്റർമാർ എൻ അജയൻ, ടി കെ ജമാലുദ്ദീൻ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. വാഫിയ ഡേറ്റ്സ്, വേൾഡ്സ് ഫേവറേറ്റ്.